നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുകയാണെങ്കിൽ ഇപ്പോൾ ആളുകൾ പൊതുവേ കടയിലൊക്കെ പോകുന്നത് കുറഞ്ഞു വരുന്നുണ്ട് അതായത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയ നമുക്ക് വേണ്ട എല്ലാം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളെല്ലാം സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ അതായത് നമ്മൾ ബില്ലടിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ ഇപ്പോൾ എത്ര രൂപയുടെ സാധനം ആകെ മേടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ ബില്ല് അവർ തരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത്രയും ആയോ എന്നാണ് നമ്മൾ ചിന്തിക്കുക ഇത്ര ആയുള്ളോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അതായത് നമ്മളൊരു ബാസ്ക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും അതിൻ്റെ എം ആർ പി നോക്കിയിട്ട് വെറുതെ നമ്മുടെ ഫോണിലെ കാൽക്കുലേറ്ററിൽ ഒന്ന് എഴുതുക പ്ലസ് അടുത്ത സാധനം ഇടുമ്പോൾ അതിൻ്റെ വിലയും അതിനോട് പ്ലസ് ചെയ്യുക അങ്ങനെ ബില്ലടിക്കാനായിട്ട് നമ്മൾ പോകുന്നതിന് മുൻപ് എത്ര രൂപ നമുക്കൊരു ധാരണ വേണം മിക്കവാറും നമ്മൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും തിരികെ വെക്കും ആവശ്യമുള്ളത് മാത്രം വാങ്ങും അല്ലെങ്കിൽ കാണുന്നതെല്ലാം എടുത്തിടും ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ബില്ലടിക്കാൻ പോകുന്നതിന് മുൻപേ തന്നെ എത്ര രൂപയ്ക്കുള്ള സാധനം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് നമുക്കൊരു ധാരണ ഉണ്ടാകണം അതിന് ഈ ഫോണിലെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് സങ്കല്പിക്കാനാവാത്തൊരു സേവിംഗ്സ് ലഭിക്കുമെന്നുള്ളതാണ് പൊതുവേ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്നത് ഇന്ധനത്തിനാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കാണ് എന്നാൽ നമ്മൾ പലപ്പോഴും സൂപ്പർ മാർക്കറ്റുകളിലാണ് പോയി ശീലിക്കുന്നതെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് എഴുതി കൂട്ടി നോക്കുക അതായത് ബുക്കിൽ എഴുതി ഇടുന്ന ശീലം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി കൂട്ടി നോക്കിയാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് അവിടെ പണം ചിലവഴിക്കുന്നത് മിക്കതും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത് വളരെ കുറവായിരിക്കും ആവശ്യവും അനാവശ്യവും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ വാങ്ങിക്കൂട്ടുന്നത് ചെറിയ ചെറിയ കടകളൊക്കെ ഇപ്പം നിന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ് പണ്ട് കടയിൽ ചെന്ന് കടയിലെ ചേട്ടനോട് നമ്മൾ ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുമായിരുന്നുള്ളൂ അങ്ങനെയല്ല എങ്ങനെ ഒരു പത്ത് പൈസ ലാഭിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് വലിയ തിയറികളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയുന്നില്ല നമുക്കെല്ലാവർക്കും സാധാരണക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്ന തീർച്ചയായും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എങ്കിൽ പോലും ആകെ ഒരൊറ്റ തത്വം മാത്രമേ പറയുന്നുള്ളൂ അതായത് നമ്മൾ ഓരോ പണം ചിലവഴിക്കുമ്പോഴും അതിനി പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ടാണെങ്കിലും ഓൺലൈനായിട്ടൊക്കെ പേ ചെയ്യുകയാണെങ്കിലും എപ്പോഴും മനസ്സിൽ മൂന്ന് കാര്യങ്ങൾ തെളിഞ്ഞു വരണം ആവശ്യം അനാവശ്യം അത്യാവശ്യം ഇതിലേത് കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ പണം മുടക്കുന്നത് എന്ന് മനസ്സിലുണ്ടാകണം ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾ അനാവശ്യമായ പല കാര്യങ്ങൾക്കും പണം ചിലവഴിക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പണം ചിലവഴിക്കാവൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അതൊന്നും നടപ്പിലുള്ള കാര്യമല്ല അങ്ങനെ പിശിക്കു പിശിക്കു ജീവിക്കുന്നതിലും ഭേദം ആ ജീവിതത്തിനൊരു രസവും ഉണ്ടാവില്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പണം ചിലവഴിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർമ്മ വന്നാൽ തന്നെ നമ്മൾ ചില നടപടികൾ നമ്മൾ തന്നെ അറിയാതെ ചെയ്യുകയും കുറേയൊക്കെ പണം ലാഭിക്കാനും സാധിക്കും അപ്പോൾ ഇതാണ് ആദ്യത്തെ കാര്യം പിന്നീടൊരു കാര്യം ചെയ്യേണ്ടത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മടി പോലെ തോന്നും എന്നാൽ ഇത് ശീലിച്ചു കഴിഞ്ഞാൽ വലിയ രസകരമായിട്ട് ഇത് തോന്നുമെന്നുള്ളതാണ് പലരും ഇപ്പോൾ മാസാമാസം സാലറി മേടിക്കുന്നവരാണെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സോ അല്ലെങ്കിൽ ദിവസവും ജോലിക്ക് പോയി പണം ഉണ്ടാക്കുന്നവരാണെങ്കിലും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കിട്ടുന്ന പണമൊക്കെ എവിടെ പോകുന്നു അതായത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാം ചിലവഴിക്കുന്നതും എല്ലാം അറിയാം എങ്കിൽ പോലും ഇതെല്ലാം എവിടേക്കാണ് പോയത് എന്നുള്ള ഒരു അന്താളിപ്പ് ഇത് ഉള്ളതാണ് അങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചിലവുകളും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബുക്ക് വാങ്ങിയിട്ട് നമ്മൾ ഒരു വശത്ത് ഓരോ കാര്യങ്ങൾക്കും പണം ചിലവഴിക്കുമ്പോൾ അതൊന്ന് എഴുതി വെക്കുക ഇനി ബാലൻസ് എത്രയുണ്ട് ആകെ സമ്പാദ്യം ബാലൻസ് എത്രയുണ്ട് അതായത് ഈ തുക കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ ഓരോ കാര്യങ്ങൾക്കും പണം ചിലവഴിക്കുമ്പോൾ എങ്കിലും നമ്മളൊന്ന് പെട്ടെന്ന് ഇത് എവിടുന്നാണ് ഇത്രയും കാശ് ചിലവായത് എന്ന് നോക്കുമ്പോൾ ഈ ബുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഇന്ന കാര്യങ്ങൾക്കാണ് ഇത്രയും കാശ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഓരോ മാസവും ആരംഭിക്കുമ്പോൾ ഈ മാസം ഇത്രാം തീയതി വരെ ഇത്ര രൂപ ചിലവായിട്ടുണ്ട് ഇപ്പോൾ ഈ മാസം ഇരുപതാം തീയതി ആയപ്പോൾ എടുത്തു നോക്കുകയാണ് ഈ മാസം ഇരുപതാം തീയതി ആയിട്ടുള്ളൂ ഇനിയും പത്ത് ദിവസം കിടക്കുന്നു പക്ഷേ ഇത്രയും രൂപ ചിലവായിട്ടുണ്ട് ഇങ്ങനെ ഒരു ബുക്കിൽ നമ്മളിത് കാണുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും ഏതിനൊക്കെയാണ് നമ്മൾ പണം ചിലവഴിച്ചതെന്ന് നോക്കിയിട്ട് നമുക്കൊരു കൺട്രോൾ വരുത്തുവാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ എവിടെയാണ് അനാവശ്യമായിട്ട് പണം പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക അതായത് ചിലവാകുന്നത് ഒരു സൈഡിൽ അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്നത് മറ്റൊരു സൈഡിൽ ഇനി എത്ര ബാക്കിയുണ്ടെന്നുള്ളത് വേറൊരു സൈഡിൽ വിശദമായിട്ട് ഓരോന്നിനും എഴുതണമെന്നില്ല ഇപ്പോൾ കട ഇന്ന കാര്യങ്ങൾക്ക് റീചാർജ് ഇന്ന കാര്യങ്ങൾക്ക് അങ്ങനെ എഴുതി എഴുതി വെച്ചാൽ മതി കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നിയേക്കാമെങ്കിലും വളരെ ഗുണമുള്ള ഒരു പരിപാടിയാണ് ഇങ്ങനെ ഒരു കാര്യം ശീലിച്ചാൽ അത് ഭാവിയിലേക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇപ്പോൾ ഇന്ധന വില വളരെയധികം കൂടുതലാണ് എങ്കിലും നമ്മൾ പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുമ്പോൾ മാത്രമേ ഇതിന് ഇത്രയും വലിയ തുകയാണല്ലോ എന്ന് ചിന്തിക്കാറുള്ളൂ എന്നാൽ നമ്മുടെ വണ്ടി നമ്മൾ ഓടിക്കുന്ന വണ്ടി ഏതാണോ അതിൻ്റെ മൈലേജ് മനസ്സിലാക്കിയതിന് ശേഷം ഈ വണ്ടി ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ഇത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഈ വണ്ടി ഒരു പത്ത് കിലോമീറ്റർ ഓടുമ്പോൾ ഇത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് മാറുന്നുണ്ട് ആ ഒരു ചിന്തയാണ് ആദ്യം വേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ വണ്ടിയുടെ ഉപയോഗം കുറയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ വില എത്ര കൂടിയാലും നമ്മൾ പെട്രോൾ പമ്പിൽ പോകുമ്പോൾ ഇത്രയും കാശ് ചിലവാകുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടും എന്നാൽ അതിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ തീർച്ചയായും ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ഇത്ര രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ് എന്നുള്ളൊരു ചിന്ത വേണം അല്ലാതെ ഇന്ധനം തീരാറാകുമ്പോൾ മാത്രമല്ല ഇത്രയും രൂപയ്ക്ക് അടിച്ചത് തീർന്നു പോയി ചിന്തിക്കേണ്ടത് അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പോൾ ഇത്രയും രൂപയുടെ ഇന്ധനം കത്തിക്കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മൾ അതനുസരിച്ച് നമ്മുടെ യാത്രകൾ കുറയ്ക്കും അല്ലെങ്കിൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് അതുപോലെ ഇന്ന് ഓൺലൈൻ ഇടപാടുകൾ ഒരുപാട് വന്നപ്പോൾ ഫോൺ പേ ഗൂഗിൾ പേ അതുപോലെ വാട്സപ്പിൽ കൂടെ പോലും ആളുകൾ പണം അയച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ പണം അടയ്ക്കുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് എത്ര എന്നുള്ള ഒരു ചിന്ത നമുക്ക് ശരിക്കും വരുന്നില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഫോൺ പേയിലൂടെ ഒരു രണ്ടായിരം രൂപ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണ് എന്നാൽ നിങ്ങളുടെ കയ്യിൽ അതെല്ലാം നൂറിൻ്റെ നോട്ടായിട്ട് ഇരിക്കുകയാണ് ഇത് നിങ്ങൾ എണ്ണി രണ്ടായിരം രൂപയായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നും നോട്ടായിട്ട് എണ്ണി കൊടുക്കുമ്പോൾ മാത്രമേ അതായത് സങ്കല്പിക്കാനാണ് പറയുന്നത് നിങ്ങളൊരു രണ്ടായിരം രൂപ ഓൺലൈനായിട്ട് ആയിട്ട് ഒരാൾക്ക് അയച്ചു കൊടുത്തു ഒരാൾ കടം ചോദിച്ചതാണ് നിങ്ങളത് കൊടുത്തു രണ്ടായിരം രൂപയല്ലേ അല്ലേ ഓക്കെ അതേസമയം നിങ്ങളുടെ കയ്യിൽ അത് നൂറിൻ്റെ നോട്ടുകളായിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക നിങ്ങൾ ഈ നൂറിൻ്റെ നോട്ടുകൾ എണ്ണി എത്ര പ്രാവശ്യം എണ്ണിയാലാണ് എത്ര നോട്ടുകൾ എണ്ണിയാലാണ് രണ്ടായിരം രൂപ ആവുക ഇതൊരല്പം ഉണ്ടാകും ഇതെടുത്ത് രണ്ടായിരം രൂപയാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട് ഈ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു ഇത് ഇതേപോലെ തന്നെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി പേ ചെയ്യുമ്പോഴും നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പേ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കാർഡ് അങ്ങ് കൊടുക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ആക്കങ്ങൾ മാറുമ്പോൾ അത് എത്ര തുകയാണ് എൻ്റെ കയ്യിൽ നിന്ന് മാറിയത് എന്നുള്ളൊരു ബോധം കൃത്യമായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കുകയാണെങ്കിലും ഒരു എക്സസൈസ് ആയിട്ടാണ് പൊതുവെ പറയുന്നത് അതായത് നോട്ടായിട്ട് നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക ഇത്ര നൂറ് കൂടിയപ്പോഴാണ് അല്ലെങ്കിൽ ഇത്ര അമ്പതിൻ്റെ നോട്ട് കൂടിയപ്പോഴാണ് ഇത്രയും കാശായത് ഇത്രയും കാശിൻ്റെയിൽ നിന്ന് മാറിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ തന്നെ പണത്തിൻ്റെ വില ഒരല്പം കൂടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ട് അത് സഹായിക്കും അതുപോലെ നമ്മൾ പല റീചാർജുകളും ചെയ്യുമ്പോൾ ഒരു കടയിൽ ചെന്നാൽ ഓരോന്നിൻ്റെ വില എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ പോലും നൂറ്റി നാൽപ്പത്തി ഒമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വാസ്തവത്തിൽ ഇതെല്ലാം ഒരു നമ്പർ ട്രിക്ക് ആണ് നമ്മുടെ മനസ്സിലേക്ക് നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന് മാത്രമേ വരുന്നുള്ളൂ അതായത് നൂറ്റി നാൽപ്പത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കൂ വാസ്തവത്തിൽ അത് ഒരു രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതുപോലെ ഏത് കടയിൽ കയറിയാലും ഈ ഒരു നമ്പർ ട്രിക്ക് കാണാം ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു കുക്കർ മേടിക്കുകയാണെന്ന് ചിന്തിക്കുക അതിൻ്റെ വില ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റി അത്രയും രൂപയെന്ന് വിചാരിക്കുക ഏകദേശം മൂവായിരം അടുക്കാറായി എന്നല്ല നിങ്ങൾ ചിന്തിക്കുക രണ്ടായിരം കഴിഞ്ഞ് കുറച്ചുകൂടി അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഈ അക്കങ്ങളിലെ പല കാര്യങ്ങളുമൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കൃത്യം ആ ഒരു തുക നമ്മുടെ മനസ്സിലേക്ക് വരുത്തുവാനായിട്ട് ശ്രമിക്കണം അതോടൊപ്പം ചിലർ പറയാറുണ്ട് എനിക്കൊരു പതിനായിരം രൂപയെ മാസം കിട്ടാറുള്ളൂ പിന്നെ എങ്ങനെ സേവ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇതേ ആൾക്ക് മാസം ഒരു പത്ത് ലക്ഷം കിട്ടിയാലും സേവിങ്സ് ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം അതൊരു ശീലമാണ് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല സമ്പാദ്യ ശീലം ഇരിക്കുന്നത് അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശീലമാണ് നൂറ് രൂപ കിട്ടുമ്പോൾ സേവ് ചെയ്തെങ്കിൽ നിങ്ങൾ നാളെ ഒരു പതിനായിരം രൂപ കിട്ടിയാലും സേവ് ചെയ്യും ഇരുപതിനായിരം രൂപ കിട്ടിയപ്പോഴും നിങ്ങളതെല്ലാം പൊടിച്ച് കളയുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളെ ഇരുപത് ലക്ഷം കിട്ടിയാലും കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ചിലർക്ക് വളരെയധികം വരുമാനം പെട്ടെന്ന് കിട്ടുമ്പോൾ അന്നു വരെയുള്ള കാര്യങ്ങളെല്ലാം മറന്നതിന് ശേഷം അനാവശ്യമായ വളരെയധികം ദൂരത്തിലേക്ക് പോകും എന്നാൽ അങ്ങനെ ഒരു ഉയർന്ന ലൈഫ് സ്റ്റൈലിലേക്ക് പെട്ടെന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം കിട്ടാതെ വന്നാൽ പിന്നീട് എന്ത് ചെയ്യും അത് അത്രക്കാര് ചിന്തിക്കാറില്ല അല്ലെങ്കിൽ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത് തിന്നാം എന്നൊക്കെയുള്ള പഴഞ്ചൊല്ല് അതിൽ തന്നെ ഉണ്ട് കാര്യങ്ങളൊക്കെ അതുപോലെ പുതിയ കാലത്ത് എല്ലാവർക്കും കാറുകളുണ്ട് അപ്പോൾ എനിക്കും കാറ് വേണം കാറ് വാങ്ങണമെങ്കിൽ മൊത്തം കൈ കാശില്ല ഉടനെ പോയി അതായത് കാറുകളെല്ലാം വാങ്ങുന്നതിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലും ലോണുകൾ എടുത്തും ഇ എം ഐയിലും ഒക്കെയാണ് വാങ്ങുന്നത് ഞാൻ ഇത്ര നാളുകൊണ്ട് എത്ര രൂപ ആകെ അടയ്ക്കേണ്ടി വരുമെന്ന് ഇവർക്കൊരു ധാരണയും ഉണ്ടാകില്ല എന്നാൽ ഉള്ള കാശ് കൊണ്ട് ഒരു പഴയ വാഹനം വാങ്ങുവാനായിട്ട് പലർക്കും താല്പര്യവും ഉണ്ടാകില്ല കാരണം ഇതിൻ്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കാണിക്കുക എന്നുള്ളതാണ് പൊതുവെ ഒരു തമാശ പോലെ ഒരു തത്വം പറയാറുണ്ട് അതായത് ദരിദ്രനായ ഒരാൾ കയ്യിലൊന്നും ഇല്ലാത്ത ഒരാൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ അയാളുടെ ദാരിദ്ര്യം കൂടും കാരണം അയാൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ അയാൾക്ക് വരുമാനം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ അയാളുടെ ദാരിദ്ര്യം കൂടും എന്നാൽ നിങ്ങൾ അത്യാവശ്യം സമ്പാദ്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ സമ്പാദ്യം കൂടും അതേസമയം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങളുടെ സമ്പാദ്യം കുറയുമെന്ന് അതിൻ്റെ കാരണം പണമുള്ളവർ എന്തെങ്കിലുമൊക്കെ അതായത് അധ്വാനിക്കുന്ന കാര്യമല്ല പറഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്യുന്നു പല വിനോദങ്ങളുമൊക്കെ ഏർപ്പെടാനാണ് സാധ്യത ഒരു ദരിദ്രം വെറുതെ ഇരിക്കുമ്പോൾ ഒരു വിനോദത്തിൽ ഏർപ്പെടാനായിട്ട് സാധ്യതയില്ല അപ്പോൾ കയ്യിൽ സേവിങ്സ് ഉള്ളവർ വെറുതെ ഇരുന്നാൽ അല്ലെങ്കിൽ പല അനാവശ്യ ചെലവുകളും ഒഴിവാക്കിയാൽ എനർജി സേവ്ഡ് ഈസ് ഈക്വൽ ടു എനർജി ക്രിയേറ്റഡ് എന്നാണ് പറയുക എന്ന് പറയുന്നത് പോലെ അയാൾ പണം ലാഭിച്ചത് അയാൾ പണം സൃഷ്ടിച്ചതിന് തുല്യമായി മാറുന്നു അങ്ങനെ അയാളുടെ വരുമാനം വർദ്ധിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വലിയ തിയറികളും കാര്യങ്ങളും ഒന്നുമല്ല എന്ന് പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് പൊതുവേ നടപ്പിലാക്കാൻ കഴിയുന്ന ചില ടിപ്പുകൾ മാത്രമാണ് പറഞ്ഞത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം